മരിക്കാൻ പോകുന്നു എന്ന സുഹൃത്തിന് സന്ദേശം അയച്ച എരുമേലി കുന്നത്ത് വിട്ടിൽ ജസ്ന മരിയ ജെയിംസ് ഇപ്പോൾ എവിടെയാണ്? കാടിളക്കി അന്വേഷിച്ച CBI നാല് കാര്യമാണ് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ജസ്ന ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവുമില്ല. രണ്ട്, ജസ്ന മരിച്ചതിനും തെളിവില്ല. മൂന്ന്, ജസ്ന മതം മാറിയതിനും തെളിവുകളില്ല. നാല്, ജസ്ന മറ്റേതെങ്കിലും രാജ്യത്തുണ്ട് എന്നതിനും തെളിവില്ല. അപ്പോൾ കേരളത്തിലുണ്ടായ കോലാഹലങ്ങളോ? ഇനി ആ സംഭവങ്ങളിലേക്കാണ്. ജസ്ന മരിയ ജെയിംസിനെ കാണാതായത് 2018 മാർച്ച് 22-ന്. പിതാവ് ജെയിംസും സഹോദരനും പിന്നെ ജസ്നയും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. മാതാവ് ഫ്രാൻസി 8 മാസം മുമ്പ് ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. മാതാവ് മരിക്കുന്നതുവരെ കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ ഹോസ്റ്റലിൽ നിന്നാണ് ജസ്ന പഠിച്ചിരുന്നത്. മാതാവിന്റെ മരണശേഷം വീട്ടിൽ പിതാവിനും സഹോദരനും ഒപ്പമായിരുന്നു ജസ്നയുടെ താമസം. സംഭവ ദിവസം രാവിലെ 7 മണിക്ക് പിതാവും സഹോദരനും വീട്ടിൽ നിന്ന് ഇറങ്ങി. 9 മണിക്ക് ഒരു ഓട്ടോയിൽ ജസ്നയും പുറത്തു പോകുന്നതായി കണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. കൊല്ലമുളയിൽ നിന്നാണ് ഓട്ടോയിൽ കയറിയത്. പിന്നീട് എരുമേലിക്കുള്ള ബസ്സിൽ കയറി. അതിന് സാക്ഷികളുണ്ട്. എരുമേൽ നിന്ന് മുണ്ടക്കയത്തിനുള്ള ബസ്സിൽ ജസ്ന കയറിയോ? ആ ഒരു ചോദ്യം മുതൽ ജസ്നയെ കുറിച്ചുള്ള ഒരു കാര്യത്തിനും ഉത്തരമില്ല. ലോക്കൽ പോലീസും CBIയും ഒരു കാര്യത്തിൽ ഒന്നിച്ചു. ഫോൺ വീട്ടിൽ വെച്ചിറങ്ങിയ ജസ്ന പൂർണ്ണമായും ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് നടപ്പാക്കിയത്. മരിക്കാൻ പോകുന്നു എന്ന് സുഹൃത്തിന് സന്ദേശം അയച്ചു. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിൽ വിളിച്ച് അവിടേക്ക് എത്തുന്നു എന്നറിയിച്ചു. പക്ഷേ മരിക്കാനോ കൊല്ലപ്പെടാനോ കാരണമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോളേജിലും ഏതെങ്കിലും അസ്വാഭാവികമായത് സംഭവിച്ചതായി അറിയില്ല. പോകുന്ന വഴിയിൽ ബന്ധുക്കളെ കണ്ടപ്പോൾ ഒഴിഞ്ഞുമാറി. അങ്ങനെ ഒഴിഞ്ഞുമാറി നിന്നത് ചില പരിചയക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അവരത് കാര്യമാക്കിയില്ല. അപ്പോൾ ആരെയൊക്കെയാണ് പോലീസ് കേസിൽ സംശയിച്ചത്? അത് അതിനാടകീയമായ ചില സംഭവങ്ങളിൽ നിന്ന് തിരിച്ചറിയാം. ഈ കേസിൽ അതിനാടകീയമായ 5 സംഭവങ്ങളാണ് അന്വേഷണത്തിനിടെ ഉണ്ടായത്. ഒന്ന്, കാഞ്ഞിരപ്പള്ളിയിൽ ജസ്നയുടെ കോളേജിനടുത്ത് പിതാവ് കരാർ ഏറ്റെടുത്ത് പണിയുന്ന വീടിന്റെ അടിത്തറ മാന്തി. ദൃശ്യം മോഡലിൽ ജഡം കുഴിച്ചുമൂടിയോ എന്ന് നോക്കിയത് ഇവിടെ മാത്രമല്ല, സ്വന്തം പറമ്പിലും വീട്ടിലും കൂടിയാണ്. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ മരിക്കുന്നു എന്ന സന്ദേശം കിട്ടിയ സുഹൃത്തിനെ 3 ഡസൻ തവണ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിലും ആരോപണങ്ങളിലും വലഞ്ഞ പിതാവിനെയും സുഹൃത്തിനെയും അവരുടെ തന്നെ ആവശ്യപ്രകാരം നുണപരിശോധന നടത്തി. ഇരുവരും സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടെ ഹൈക്കോടതിയിലേക്ക് വന്ന ജഡ്ജിയുടെ കാറിൽ കരിയോയിൽ ഒഴിച്ചു. ജസ്റ്റിസ് വി ഷേർസിയുടെ ഇന്നോവ ക്രിസ്റ്റയിലാണ് കരിയോയിൽ ഒഴിച്ചത്. കോട്ടയം സ്വദേശി R. രഘുനാഥൻ നായരാണ് ഇതിന് പിടിയിലായത്. ജസ്നയുടെ തിരോധാനം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധമെന്നാണ് കുറ്റസമ്മതമൊഴി. ഇതിനിടെ പോക്സോ കേസ് പ്രതി കൊല്ലം ജില്ലയിൽ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ പോലീസ് പോയി. ജസ്നയെക്കുറിച്ച് നിർണായക വിവരം അറിയാമെന്ന് മറ്റൊരു കേസിലെ പ്രതി പറഞ്ഞു എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. ആ പ്രതി വെറും വീമ്പ് പറഞ്ഞത് മാത്രമാണെന്ന് കണ്ടെത്തി. അന്വേഷണത്തിനിടെ നിർണായക വിവരം കിട്ടിയെന്ന് പറഞ്ഞ SP KG സൈബണും നല്ല വാർത്ത ഉടൻ വരുമെന്ന് പറഞ്ഞ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരിയും ഒരു തെളിവുമില്ലാതെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് CBI എഴുതി വച്ചു. സമ്മർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറഞ്ഞ വാക്കുകൾക്കപ്പുറം ഒരു വിവരവും കിട്ടിയിരുന്നില്ലെന്ന് ഇരുവരും പിന്നീട് CBIയോട് സമ്മതിച്ചു. ജസ്ന കേസിനെ വാർത്തകളിൽ സജീവമാക്കിയത് മതപരിവർത്തനം നടത്തി സിറിയക്ക് കൊണ്ടുപോയി എന്ന ആരോപണമാണ്. ഉത്തരവാദപ്പെട്ട ബിഷപ്പുമാരും ഉത്തരവാദത്തോടെ പെരുമാറേണ്ട രാഷ്ട്രീയ നേതാക്കളും വരെ ആ ആരോപണം ഉന്നയിച്ചു. മതപരിവർത്തനം നടത്തിയതിനോ ഏതെങ്കിലും ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ടതിനോ വിദേശത്തേക്ക് യാത്ര ചെയ്തതിനോ തെളിവില്ലെന്നാണ് CBI എഴുതിവെക്കുന്നത്. അതുകൊണ്ട് നാട്ടിൽ കാണാതായ ശേഷം ഒരു വിവരവും കിട്ടാത്ത അനേകം ശിശുക്കളിലും കൗമാരക്കാരിലും ഒരാൾ മാത്രമാണ് ജസ്ന. വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടെന്ന ഒറ്റ വാചകം മാത്രമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഉത്തരം. ബാക്കിയെല്ലാം ഒരടിസ്ഥാനവുമില്ലാതെ തൽപരകക്ഷികൾ ഉയർത്തിയ ഊഹാപോഹങ്ങൾ മാത്രമാണ്. അഞ്ചിന്റെ വജ്രത്തിളക്കം.